ഞങ്ങളുടെ ജോലി. ഇനിയിപ്പോ എന്താ പരിപാടി? എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോഴാ പേടി. എന്റെ മൂത്ത പാപ്പങ്ങള് കല്യാണം കഴിപ്പിച്ചയക്കണം. ഒരു അനിയനുള്ള റൂമയാ. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അച്ഛനും അച്ഛന്റെ കുറെ ആദർശങ്ങളാ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞങ്ങളുടെ കൂടുന്നു. അതെ, നിങ്ങളെ കെട്ടിച്ചു വിടാം, അനിയനെ സംസാരിപ്പിക്കാം, അച്ഛന്റെ ആദർശങ്ങൾ വലിച്ചു തോട്ടിൽ പറയാം. ഞങ്ങളുടെ തൊഴിൽ സുന്ദരവും സത്യസന്ധവുമായ മോഷണം. എന്ന് വെച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത മോഷണം എന്നർത്ഥം. ഈ കാറിന് വീൽ കപ്പിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ എന്ന് തീർത്തു ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഊരും. അങ്ങനെ കാറിന് ഓടാൻ ആവശ്യമില്ലാത്ത പഴത് ഞങ്ങൾ ഊരും. ഊരും വിൽക്കും. അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. അതൊക്കെ തെറ്റല്ലേ? പിന്നെ പിന്നെ ശരിയായിട്ട് ഞാൻ ഒന്നുമില്ലെങ്കിൽ തെറ്റ് ചെയ്തല്ലേ പറ്റൂ. എനിക്കതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. യോജിക്കണ്ട, ഇവിടെ നിന്നു. ഒരു ജോലി കിട്ടുന്നവരെ ഇവിടെ തന്നെ കുടിക്കൂ. നമ്മളിൽ ആർക്കെങ്കിലും ഒരു പണി കിട്ടിയാൽ അന്ന് ഞങ്ങൾ ഈ പണി നിർത്തിയേക്കാം. എങ്ങോട്ട് പോകുന്നു? ഞങ്ങളെ ഒന്ന് കറങ്ങി വെച്ചു വരാം. ഞാൻ ഒറ്റയ്ക്ക് പോരെ, കൂടെ പോരെ. അല്ല, മറ്റൊന്നും വിചാരിക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ ഈ കാറിന്റെ സാധനങ്ങളൊക്കെ എടുക്കാനാണെങ്കിൽ. താൻ എടുക്കണ്ടേ? താൻ മാറിയിരുന്നു ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പോലെ. എന്താ അപ്പാ വാസന? പണ്ടടക്കാരൻ പോകുന്നില്ലല്ലോ. അപ്പൊ അനുസരണയുണ്ട്. KLK 83-01. ഇത് നമ്മുടെ ചാക്കോച്ചന്റെ വണ്ടിയല്ലേ? ചാക്കോച്ച? ചാക്കോച്ചനെ? ഏത് ചാക്കോച്ചൻ? ഓ, നമ്മുടെ ചാക്കോച്ചൻ. അത് പിന്നെ കണ്ടറിയാൻ പാടില്ലേ. അത് തന്നെ തുടങ്ങാം. പിന്നെ അല്ലാതെ വെറുതെ എന്തിനാ സമയം കളയുന്നത്? എവിടെ പോന്നു? അല്ല, വേണ്ടപ്പെട്ട ആളുടെ വണ്ടിയാ. കണ്ട സ്ഥിതിക്ക് നോക്കാതെ പോകുന്നത് മോശമല്ലെന്ന് വിചാരിച്ചു. എനിക്കറിയാം എന്തിനാന്ന്. അറിയാമെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞാനില്ല. അതെ, നീ തൊട്ടശുദ്ധമാകണ്ട, വെറുതെ നിന്ന് തന്നാ മതി. ഒരു മറയായി. അതെ, വാട. പറഞ്ഞില്ലേ ഇരിക്കാൻ? എത്ര കാലമായി ഏർപ്പാട് തുടങ്ങിയിട്ട്? ചോദിച്ചു കേട്ടില്ലേ എത്ര കാലമായി ഏർപ്പാട് തുടങ്ങിയിട്ടെന്ന്? വേറെ പ്രത്യേകിച്ച് തൊഴിലൊന്നും ഇല്ലാത്തോണ്ട്. ഇല്ലാത്തോണ്ട് മോഷണം തൊഴിലാക്കാൻ വിചാരിച്ചല്ലേ. ആ, കുടിക്കാൻ എന്താ വേണ്ടത്? വേണോ വേണ്ടെന്ന് വാതെന്ന് പറയ. വേണ്ട. എന്താ? ആ, നീ എന്റെ ബ്രീഫ് കേസ് എടുത്ത് ജീപ്പിൽ കൊണ്ടുവച്ചു.
ആരെങ്കിലും ടെലിഫോൺ ചെയ്താൽ ഞാൻ ടൂറിലാണെന്ന് പറഞ്ഞു. ആ എഴുന്നേൽക്കണം. ആ നടക്ക്. സാർ ഞങ്ങളെ പോലീസ് ഏൽപ്പിക്കരുത്. എവിടെ ഏൽപ്പിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും. മിണ്ടാതെ പറയുന്ന അനുസരിച്ചാൽ മതി. നടക്ക്. എന്താണൊരു വാദം പിടിച്ചോലെ? ആ അങ്ങോട്ട് ഇറങ്ങിക്കേ, ഇറങ്ങിക്ക് അടുത്തോട്ട്. ആ ചെറുപ്പക്കാരെ തിരിച്ചുവല്ലേ ചെയ്യണ്ടേ അല്ലേ? That's it. Smart boy. Come on. Come on. Very bad thing. Timing ശരിയല്ല. Speed പോരാ. ആ come on. ഇത്രേ ഉള്ളോ? ദേഹം നനഞ്ഞത് പോലില്ലല്ലോ. മോശം മോശം. അല്ലേ ആ ബ്രീഫ് കേസ് എടുത്തുണ്ടോ? വാ. അവിടെ നിൽക്കേ, ഇവിടെ നീങ്ങി നിൽക്കേ. കുറെ കൂടെ അടുത്ത്. ആ ബോബു ഹരിയാ തമിയ. കക്കാൻ പോയാൽ നിൽക്കാൻ പഠിക്കണം. നിങ്ങൾക്ക് കക്കാനും അറിയില്ല, നിൽക്കാനും അറിയില്ല. ഗോപു ഉണ്ണി ചാർലി, നിങ്ങൾ മൂന്ന് പേരിൽ ഞാൻ കാണുന്നത് എന്നെ തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപുള്ള എന്നെ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നപ്പോൾ നിവൃത്തിയില്ലാതെ നിങ്ങളെപ്പോലെ ഞാനും മോഷ്ടിച്ചിട്ടുണ്ട്. അന്ന് ഉള്ളു തുറന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് പണമുള്ളവരാരെങ്കിലും കുറച്ച് പൈസ തന്നെ എന്നെ സഹായിച്ചിരുന്നു. പലരോടും ചോദിച്ചു, ആരും സഹായിച്ചില്ല. ഇന്നെനിക്ക് ധാരാളം പണമുണ്ട്, സഹായിക്കാനുള്ള മനസ്സുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറെ പണം തരാൻ പോകുന്നു. ഔദാര്യമല്ല, പണ്ട് എനിക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു അവസരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കരുതിയാലും മതി. ഇത് 10,000 രൂപയുണ്ട് ഗോപുവിന്, ഇത് ഉണ്ണിക്ക്, ഇത് ചാർലിക്ക്. എന്ത് വേണോ ചെയ്യാം. ബുദ്ധിപൂർവ്വം ചിലവാക്കാം, ധൂർത്തടിച്ച് കളയാം, അവനവൻ്റെ ഇഷ്ടം പോലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ എന്തൊക്കെ ആയി എന്ന് എനിക്കറിയണം. ഇന്ന് നവംബർ 27, അടുത്ത നവംബർ 27 നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് കൂടുന്നു. ഒരു മനുഷ്യായുസ് മുഴുവനും ധൂർത്തടിച്ച് കളയാനുള്ള തുക ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തമെന്ന് പറയാൻ എനിക്കാരുമില്ല, ആരെയും അതിൽ കടന്ന് വിശ്വസിച്ചിട്ടുമില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു.
ഒരു വർഷത്തിന് ശേഷം വീണ്ടും നാം കണ്ടുമുട്ടുമ്പോൾ എന്റെ വിശ്വാസം തെറ്റിയിട്ടില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ അടുത്ത നവംബർ 27 ഗുരുദക്ഷിണ പ്ലാന്റേഷൻ പ്രോമിസ്. ഉണ്ണി അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഒരു കുറവ്? ആ ശുഖ സാപ്പാട് ശ്രീ മുരുകഭവൻ അതിന് മുകളിലെ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. വെറും ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, വനിതാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് നമ്മുടെ റൂമിന്റെ മുകളില് ഒരു ഫ്ലോറൂടെ ആരോട് ചോദിച്ചിട്ടാണോ മുറി തുറന്നത്? ആരോടാ ചോദിക്കേണ്ടത്? തന്നോടോ? ഇത് എന്റെ മുറിയാ, ഞാനാ ഇതിന്റെ ഉടമസ്ഥൻ. പരിചയമില്ലായിരിക്കാം അല്ലേ? അന്ന് മുറിയെടുത്തപ്പോ കണ്ടത് ഓർമ്മയില്ലേ? ചക്കാത്തിനല്ലോ, വാടകയല്ലേ? ആ വാടകയ്ക്ക. പക്ഷേ അത് ചക്കാത്തിനായപ്പോഴുണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നെ. വാടക ചോദിച്ചാ പോലെ തരുമായിരുന്നല്ലോ. ചോദിച്ചാ മതിയായിരുന്നല്ലേ? അത് ഞാനിപ്പോഴാ അറിഞ്ഞത്. അപ്പോ കഴിഞ്ഞ 4 മാസമായിട്ട് ചോദിച്ച രീതി ശരിയല്ലായിരിക്കും അല്ലേ? ₹400 4 മാസത്തെ വാടക. സന്തോഷം. ഇനി സാധനങ്ങളെല്ലാം എടുത്ത് സ്ഥലം കാലിയാക്ക. സ്ഥലം കാലിയാക്കാനോ? ആ ഇനി ഇവിടെ പൊറി വേണ്ടാന്ന്. അതെ, ഞങ്ങളുടെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും പോയെന്ന് പോലീസിൽ പറഞ്ഞു നോക്കൂ. ശരിയല്ലേ? അവരുടെ ലിസ്റ്റിലുള്ള പല തൊണ്ടി സാധനങ്ങളും ഇതിനകത്തുണ്ട്. വാടകയില്ലാ താമസിക്കാനോ ഒരു സ്ഥലവും തരും. For more updates, like, comment, subscribe to our channel.